തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. മധ്യപ്രദേശിലെ ധർ പട്ടണത്തിലെ കമാൽ മൗല മസ്ജിദിൽ സരസ്വതി ദേവിയുടെ വിഗ്രഹം സ്ഥാപിക്കാൻ ശ്രമം. പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണത്തിലുള്ള കെട്ടിടത്തിലാണ് ഇക്കഴിഞ്ഞ ഞായറാഴ്ച അതിക്രമിച്ചു കയറിയ ഹിന്ദുത്വർ സരസ്വതി ദേവിയുടെ വിഗ്രഹം സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ഇതിനുശേഷം വിഗ്രഹം സ്വയംഭൂവായതാണെന്ന കുപ്രചാരണവുമായി ഹിന്ദുത്വർ രംഗത്തെത്തുകയും ചെയ്തു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് സംഘം വിഗ്രഹം നീക്കം ചെയ്യുകയായിരുന്നു. ബാബരി മസ്ജിദ് മാതൃകയിൽ കമാൽ മൗല മസ്ജിദ് കൈയടക്കാനുള്ള ഹിന്ദുത്വരുടെ നീക്കമാണ് പുറത്തായത്. പതിറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ പരിപാലിച്ചു പോരുന്ന പുരാതന മസ്ജിദ് ഭോജ്ശാലയാണെന്ന് പറഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പാണ് ഹിന്ദുത്വർ അവകാശവാദവുമായി രംഗത്തെത്തിയത്. ഭോജ്ശാല സരസ്വതി ദേവിയുടെ ക്ഷേത്രമാണെന്നാണ് ഹിന്ദുത്വരുടെ അവകാശവാദം. സ്ഥലം സംബന്ധിച്ച തർക്കം ഉന്നയിച്ചതിനെ തുടർന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയായിരുന്നു. ഇതനുസരിച്ച് എല്ലാ വെള്ളിയാഴ്ചകളിലും ജുമുഅ നമസ്കാരവും പ്രധാന ദിവസങ്ങളിലും മുസ്ലിങ്ങൾക്കും എല്ലാ ചൊവ്വാഴ്ചകളിലും ബസന്ത് പഞ്ചമി ഉത്സവ നാളിലും ഹിന്ദുക്കൾക്കും പ്രാർത്ഥന നടത്താൻ അനുമതി നൽകുകയായിരുന്നു. മാൾവ സുൽത്താനേറ്റിന് കീഴിൽ പുനർനിർമ്മിച്ച ചിഷ്തി വിഭാഗത്തിലെ പ്രശസ്ത സൂഫിവര്യനായ കമാലുദ്ദീന്റെ മക്ബറ ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന മസ്ജിദാണ് കമാൽ മൗല മസ്ജിദ്. ഇതിനു സമീപം തന്നെ സൂഫിവര്യന്മാരായ നാലു പേരുടെ കബറിടങ്ങളുണ്ട്. 14-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അലാവുദ്ദീൻ ഖിൽജി ഡൽഹിയിലെ കുതുബ് മസ്ജിദിന് സമാനമായ രീതിയിലാണ് കമാൽ മൗല മസ്ജിദ് സ്ഥാപിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഞായറാഴ്ച സരസ്വതി വിഗ്രഹം ഭോജ്ശാലയെ സ്ഥാപിച്ച ശേഷം ഹിന്ദുത്വ നേതാക്കളായ അശോക് ജെയിൻ, ഗോപാൽ ശർമ്മ എന്നിവരാണ് മസ്ജിദിൽ സരസ്വതി വിഗ്രഹം പ്രത്യക്ഷപ്പെട്ടെന്ന് കുപ്രചാരണം നടത്തിയത്. വിഗ്രഹം ഭോജ്ശാല വളപ്പിൽ സ്വയം ഭൂവായതാണെന്നും അത് അവിടെ തന്നെ സ്ഥാപിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം നടത്തുമെന്ന് അവർ ഭീഷണി മുഴക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ് ധാർ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ഡോക്ടർ ഇന്ദ്രജിത് ബൽക്കവാറുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി. പോലീസും ജില്ലാ ഭരണകൂടവും ചേർന്ന് വിഗ്രഹം നീക്കം ചെയ്യുകയായിരുന്നു. പ്രതികൾ കെട്ടിടത്തിനു പിന്നിലുള്ള കമ്പിവേലി മുറിച്ചുകടന്നാണ് പരിസരത്ത് വിഗ്രഹം സ്ഥാപിച്ചതെന്ന് ACP ഡോക്ടർ ഇന്ദ്രജിത് ബൽക്കവാർ പറഞ്ഞു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥരുടെ പരാതിയിൽ അജ്ഞാതരായ പ്രതികൾക്കെതിരെ IPC 295, 153A, 452 തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. നേരത്തെ ബസന്ത് പഞ്ചമി നാളിൽ പ്രത്യേക പൂജ നടത്താനുള്ള അനുമതിയുടെ മറവിൽ ദറിലും കമാൽ മൗല മസ്ജിദ് പരിസരത്തും ഹിന്ദുത്വർ അക്രമങ്ങൾ നടത്താറുണ്ടായിരുന്നു. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.